വെൽക്കം ഫസ്റ്റ് ഇയറിന്റെ വസമിന്റെ കഥകളും കവിതകളുമാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നു ടി വി കൊച്ചുബാവ എഴുതിയ അടുക്കള എന്ന ചെറുകഥയാണ്. നോക്കുക, അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ വൃത്തസദനം, പ്രച്ഛന്നം, അവതാരിക ഭൂപടങ്ങൾക്ക്, പെരുങ്കളിയാട്ടം, കാകളി, സ്നാനം എന്നിവയാണ്. വേവനിലമായ അടുക്കളയിലൂടെ കോകില അസ്വാതന്ത്ര്യത്തിന്റെ വിങ്ങലുകളിൽപ്പെട്ട് ഉഴറുന്നു. അവളുടെ ആന്തരിക മുരൾച്ച ഭർത്താവിന്റെ നിശിതങ്ങളായ കൂർക്കമ്പലികൾക്കിടയിൽ കിടന്ന് പൊറുതിമുട്ടുന്നു. അവൾ വീണ്ടും വീണ്ടും പുരുഷന്റെ കൃഷിയിടമാകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കഥയില് ടി വി കൊച്ചുബാബ പറയുന്നു. അങ്ങനെ കഥയിലേക്ക് പോകുമ്പോൾ ഈ കഥയിലെ നായികയുടെ പേര് കോകില എന്നാണ്. കോകില എന്നാൽ വെറും ഒരു കോകിലയല്ല, ഒരുപാട് സ്ത്രീകളുടെ ആത്മാവാണ്, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളുടെ പ്രതീകമാണ് കോകില എന്നൊക്കെ ടി വി കൊച്ചുബാബ പറയുന്നുണ്ട്. എന്നാൽ കഥാനായകന് പേരുകളൊന്നും നൽകുന്നില്ല, ഒരു കഷണ്ടിക്കാരനാണ്. കഥ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ വായനക്കാരായ നമുക്ക് അയാൾക്ക് പല പേരുകളും നൽകുവാനായിട്ട് തോന്നുകയും ചെയ്യും. അത് നമുക്ക് ഇഷ്ടത്തിനായിട്ട്, അല്ലെങ്കിൽ ആ പേരുകൾ നൽകുന്നത് നിങ്ങൾക്ക് ഉചിതമായ പേര് നൽകാമെന്ന് ഈ ടി വി കൊച്ചുബാവ കഥയിലൂടെ പറയുന്നു. നമ്മൾ അദ്ദേഹത്തിന് പല മികച്ച പേരുകളും കഥ വായിച്ചു കഴിയുമ്പോൾ കൊടുക്കുകയും ചെയ്യും. നോക്കുക, കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് അടുക്കള എന്ന കഥയെപ്പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, സാവിത്രി രാജീവിന്റെ അടുക്കള എന്ന കൃതിയിൽ സാവിത്രി പറയുന്നുണ്ട്, സ്ത്രീ എന്നാൽ അടുക്കളയിലെ തേഞ്ഞു തീർന്ന ഒരു വീട്ടുപകരണമാണ്, അതോടൊപ്പം കീ കൊടുത്താൽ ചലിക്കുന്ന പാവയാണ്, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള പലഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടവളാണ് സ്ത്രീ. അങ്ങനെ സ്ത്രീകളെ പറ്റിയിട്ട് ചില ചില കാഴ്ചപ്പാടുകളും ചിന്തകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു ചിന്തയെ ഈ കഥയുടെ ആദ്യം നമുക്ക് ചേർക്കാമെങ്കിൽ കഥയുടെ അവസാനം നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് കഥയുടെ ലാസ്റ്റ് ഭാഗത്തിൽ ഞാൻ പറയാം. അത് കേൾക്കാനായിട്ട് എന്ത് ചെയ്യുക, അതായത് എക്സാമിന് വരുമ്പോൾ, പരീക്ഷയ്ക്ക് വരുമ്പോൾ അടുക്കള എന്ന ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ കഥയുടെ തുടക്ക സാവിത്രി രാജീവിന്റെ വാക്കുകൾ വെച്ചുകൊണ്ട് നമുക്ക് എഴുതുകയും കഥയുടെ അവസാനം മറ്റൊരു നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യത്തെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ അടുക്കള എന്ന ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നല്ല രീതിയിൽ ആൻസർ എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, നോക്കുക, അടുക്കള ഒരു വേവ് നിലമാകുന്നു, പിന്നറ്റത്ത് നിന്ന് മുന്നറ്റത്തേക്ക് മാറ്റിപ്പണിതാലും സ്വീകരണ മുറിയോളം പ്രാധാന്യം കൊടുത്താലും സമീപകാലത്ത് വിവാഹിതയായ ഒരുവളുടെ കാഴ്ചപ്പാടിൽ എത്തായി ഒലിപ്പിക്കുന്ന ഒരു പുലർക്കാല മുഖമുണ്ട് അടുക്കളയ്ക്ക്. ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നതോടെ അടുക്കള കുഞ്ഞിന്റെ വായിലേക്കുള്ള പാലമായി തീരുന്നു. അവൾക്ക് ചൂടുപാൽ മുതൽ സെറിലാക്ക് വരെ നീളുന്ന ഒന്നിലധികം ഭൗതിക രൂപങ്ങൾ, അടുക്കളയിൽ നിന്ന് തുടങ്ങുക ഒരാളിന്റെ ജാതകം പഠിക്കാൻ എന്ന വാക്യം പോലുമുണ്ട്. അതായത് അടുക്കള എന്നാൽ ഒരു വേവ് നിലമാണ് എന്ന് പറയുന്നു. അടുക്കള എന്ന ചെറുകഥയിലെ കോകില അവളുടെ ഗ്രാമീണ സ്വപ്നങ്ങൾക്കു മേലെ കൂടി വലിച്ചു നീട്ടിയ വിസർജ്യങ്ങളുടെ ഒരു ഓവുപുരയാകുന്നു എന്ന് പറയുന്നു. നിറയെ വിറക് കയറ്റിയ തീവണ്ടി അടുക്കളയിലേക്ക് കുതിച്ചു കയറുന്നു എന്നോ മറ്റോ ഒരു കവിതയുണ്ട്. ഇന്നിപ്പോൾ നിറയെ ഗ്യാസ് സിലിണ്ടറുകളുമായി കയറുന്നു എന്ന ഒരു വ്യത്യാസം മാത്രം. അങ്ങനെ കഥയിലേക്ക് വരുമ്പോൾ കോകിലയും ഭർത്താവും, കഷണ്ടിക്കാരന്റെ കോപങ്ങൾക്ക് നിജസ്ഥിതിയുണ്ട് എപ്പോഴും. കഷണ്ടിയുടെ വെണ്മയാർന്നതും ഉറച്ചതുമായ പ്രതലം പോലെ അവന്റെ ക്ഷോഭങ്ങൾക്കും നിശിതമാക്കപ്പെട്ട രൂപമുണ്ട്. മുടി നീട്ടിയവരോടുള്ള കഷണ്ടിക്കാരന്റെ അസൂയയ്ക്ക് ചരിത്രത്തിന്റെ ഇങ്ങേ പുറത്തും മാറ്റമേതുമില്ല. കോകിലയുടെ ഭർത്താവിന്റെ കോപം കോകിലയെ അടുക്കളയുടെ വേനലിൽ നിന്ന് പുറത്തേക്കില്ലാത്ത വിധം അടച്ചിട്ടിരിക്കുകയാണ്. കോകില പ്രാതൽ ശരിയായോ, അതായത് കഥയുടെ ഏറ്റവും തുടക്ക ടി വി കൊച്ചുബാവ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, കോകില പ്രാതൽ ശരിയായോ. എന്നിട്ട് കഥാകൃത്ത് നമ്മളോട് പറയുന്നുണ്ട്, കോകിലയുടെ ഭർത്താവ് ചോദിക്കുന്ന ഈ ചോദ്യം നിങ്ങൾ മനസ്സിൽ ആ പ്രശാന്തതയിലാണ് വായിച്ചത്, എന്നാൽ അങ്ങനെ ആവരുത്, പകരം നിങ്ങളത് വായിക്കേണ്ടത് ഒരു അസ്വാഭാവികമായ ഒരു രീതിയിലാകണം. അതായത് ആ ഒരു സ്വരം എന്ന് പറയുന്നത് പൈശാചികമായ ഒരു ഹുങ്കാരമാണ്. ആ ഹുങ്കാരങ്ങൾ ആ ഒരു രീതിയിൽ വേണം. അതായത് കോകില പ്രാതൽ ശരിയായോ എന്നാവരുത്, കോകില പ്രാതൽ ശരിയായോ എന്ന കടുപ്പത്തിലോ പൈശാചികവുമായ രീതിയിൽ വേണം നമ്മളത് വായിക്കാൻ എന്ന് ആര് പറയുകയാണ്, ടി വി കൊച്ചുബാവ പറയുന്നു. ദാ എത്തിക്കഴിഞ്ഞു, കോകില വിളിച്ചു പറയുകയാണ്, പുലർച്ചയിലേക്ക് ഉണർന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ വാ പോലും കഴുകാതെ പാത്രങ്ങൾക്കിടയിൽ അടുപ്പിനു മേലെ വട്ടം ചുറ്റുകയാണ്. മുടിയാൻ എന്നൊരു ഉച്ചരിക്കാത്ത വാക്കിൻ്റെ സാധ്യത നിങ്ങൾ അവളുടെ ഒച്ചയിൽ നിന്ന് മെടഞ്ഞെടുക്കുന്നില്ലേ. ഓരോ സ്ത്രീയും അടുക്കള യോട് സ്വയം നിശബ്ദ, അങ്ങനെ ചിലതൊക്കെ ആത്മകഥത്തിൽ വിയർപ്പോടെ പറഞ്ഞു തീർക്കുന്നുണ്ട്. ആണ്ടുകൾക്കപ്പുറം അറിച്ചിരണേ,
നാട്ടുകൾക്കപ്പുറ ഒരു പുരാവസ്തു ഗവേഷകന്റെ കൗതുകത്തിലേക്ക് ഒരു അടുക്കള ചുമർ എന്തുമാത്രം കലുഷ നിശ്വാസങ്ങളായിരിക്കും സമർപ്പിക്കുക. വെട്ടുകല്ലുകളുടെ അത് വരച്ചിരിക്കുക പേജ് നമ്പർ 35 വെട്ടുകല്ലുകളുടെ ചെറു സുഷിരങ്ങൾ സൂക്ഷിപ്പ് സ്ഥലികളാകുന്നു. അത് ക്വസ്റ്റ്യൻ ചോദിക്കാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യനകത്ത് വെട്ടുകല്ലുകളുടെ ചെറു സുഷിരങ്ങൾ സൂക്ഷിപ്പ് സ്ഥലികളാകുന്നു എന്ന് ചോദിക്കാം. ഉടനെ കോഗിലയുടെ ഭർത്താവിന്റെ വീണ്ടും ഒരു ആ ഒരു ഹുങ്കാരമായ പൈശാചികമായ ശബ്ദം വീണ്ടും പറയുന്നു. കൈവേഗമില്ല ചി. കോഗിലയുടെ ഭർത്താവ് അണിഞ്ഞൊരുങ്ങി വന്ന് ഇരുന്ന് തീൻമേശപ്പുറത്ത് നിന്ന് വല്ലാണ്ട് ഒച്ച വെക്കുന്നു, ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും കോഗില തീൻമേശയിലെ പാത്രങ്ങൾ നിരത്തി വയ്ക്കുകയാണ്. ശുദ്ധമായ നെയ്യിൽ പൊരിച്ചെടുത്ത അരിപ്പലഹാരം, ബീഫ് വരട്ടിയത്, ഇറച്ചിച്ചാറ്, ഉപ്പുമാവ്, പപ്പടവും ബുൾസയും. ഉടനെ കഷണ്ടിക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോണാ, എന്തിനാണ് ഇത്രമാത്രം വിഭവങ്ങൾ? ഇത് മുഴുവൻ ഞാൻ എപ്പോഴാണ് തിന്നു തീർക്കുന്നത്? സമയമില്ലാത്തടത്ത് ഇതൊക്കെ എങ്ങനെ തിന്നു തീർക്കും? ഓരോന്നിനും ഓരോ നേരമുണ്ട്. നിനക്ക് കോമൺ സെൻസ് തീരെയില്ലല്ലോ ചി. അതായത് അയാളുടെ മുൻപിലേക്ക് അരിപ്പലഹാരവും ബീഫ് വരട്ടിയതും അല്ലെങ്കിൽ പപ്പടവും പുൾസയൊക്കെ കൊണ്ടുവെക്കുമ്പോൾ ഞാൻ ഇതൊക്കെ എങ്ങനെ തിന്നു തീർക്കും? അങ്ങനെ വിയർത്ത മുഖത്ത് ഒത്തിരി പകപ്പോടെ അവൾ അത് കേട്ടു നിൽക്കുകയാണ്. ധൃതി പിടിച്ച വേഗത്തോടുകൂടി പെട്ടെന്ന് ഓർമ്മ വന്നു, ചായ എടുത്തില്ല. അവൾ വേഗത്തിൽ ചായ എടുക്കാനായി അടുക്കളയിലേക്ക് ഓടുന്നു. പലഹാരം, ബീഫ് ഫ്രൈ, ഇറച്ചിച്ചാറ് പ്ലസ് ഉപ്പുമാവ്, പപ്പട, ബുൾസൈ ഈക്വൽ ചായ. എന്തിനേയും സാക്ഷാത്കരിക്കുന്നത് ചായയാകുന്നു. എന്നാൽ ചായയിൽ മാത്രമായിട്ട് ഈ പ്രഭാത ഭക്ഷണം ഒടുക്കാത്തത് എന്ത്? അങ്ങനെ എടി ശവി നീ ചായ മറന്നു. അതായത് തീൻമേശയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് എമ്പക്കം വിട്ടിരുന്ന നമ്മുടെ കഷണ്ടിക്കാരൻ അലറുകയാണ്, എടി ശവി. ശവി എന്ന വാക്ക് ഓർക്കുക, വെറുതെ സ്നേഹത്തോട് വിളിക്കുന്നല്ല, വെറുപ്പോടുകൂടി വളരെ ദേഷ്യത്തോടുകൂടി ആ ഭാര്യയായ കോകിലയെ വിളിക്കുന്നു. എടി ശവി നീ ചായ മറന്നു. ദാ കൊണ്ടുവരുന്നു. കോകില വേഗം ചായയ്ക്കായിട്ട് അയാളുടെ മുൻപിലേക്ക് വരുന്നു. അതിനുശേഷം പറയുന്നു, എന്താണ്, വീണ്ടും തീൻമേശ. ഉച്ച കഴിഞ്ഞിരിക്കുന്നു, തീൻമേശ. കോകിലയുടെ ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞു. വെയിലുള്ള ദിവസം പുരുഷന്മാർക്ക് ഭയങ്കരമായി വിശക്കും, കഷണ്ടിക്കാർക്ക് പ്രത്യേകിച്ചും. എവിടെ എൻ്റെ ഉച്ചഭക്ഷണം? ഈ സമയം നമ്മളോട് ടി വി കൊച്ചുപാവ പറയുകയാണ്. അതായത് അവൾ ഇപ്പോഴും അടുക്കളയിലാണ്, ഉച്ചഭക്ഷണത്തിൻ്റെ ഏർപ്പാടുകളിലാണ് കോകില. അവൾ ഇതുവരെ പല്ല് തേച്ചിട്ടില്ല. അവൾക്ക് കക്കൂസിൻ പോകാൻ മുട്ടിയിട്ടും ഒതുക്കി ശ്വാസം മേലേക്ക് വലിച്ചു പിടിച്ചാണ് നിൽക്കുന്നത്. ഭർത്താവിന്റെ ക്ഷോഭത്തേക്കാൾ വലുതല്ല മൂടിന്റെ പ്രക്ഷുബ്ധതകൾ. ദാ എല്ലാം ശരിയായി, കോകില വിളിച്ചു പറയുന്നു. മേശപ്പുറത്ത് അയാളുടെ കറുത്ത ഭാവങ്ങൾക്കപ്പുറത്ത് ആവി പറക്കുന്ന ചോറ്. അതായത് നമ്മുടെ കഷണ്ടിക്കാരൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നിരിക്കുമ്പോൾ ആവി പറക്കുന്ന ചോറാണ്. നിനക്കിതൊന്ന് ചൂടാറ്റി കൊണ്ടുവന്നു കൂടായിരുന്നു കുലടേ? ആദ്യം ചോദിച്ചത് എന്തായിരുന്നു, ശവി നീ ചായ മറന്നുവന്നു. രണ്ടാമത് ചോദിച്ചത് എന്താണ്, നിനക്കിതൊന്ന് ചൂടാറ്റി കൊണ്ടുവന്നു കൂടായിരുന്നു കുലടേ. മീൻകറി, മീൻ ഫ്രൈ, ഇഞ്ചിപ്പുളി, തോരൻ, അവിയൽ, ചെമ്മീൻ ചമ്മന്തി, ഇത്രയൊക്കെ എന്തിനായി നേരമില്ലാത്തത്? അല്ലയോ കുലടേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് തിന്നു തീർക്കുന്നത്, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകില്ല, മടുത്തു. അതായത് ഈ ഒരു കാലഘട്ടത്തിലുള്ള ഒരു പെൺകുട്ടികളോടാണ് ഈ ഭർത്താക്കന്മാർ ഇങ്ങനെ പറയുന്നതെങ്കിൽ ഈ കോകിലയെ പോലെ എല്ലാവരും എല്ലാം കേട്ട് സഹിച്ചു നിൽക്കൂ ആവോ? എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള കോകിലമാരും ഇന്നത്തെ കാലത്ത് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതും ഒരു വലിയ സംശയമാണ്. ഒരു പക്ഷേ ഉണ്ടായേക്കാം, നോക്കുക. അങ്ങനെ അയാൾ പല്ലിറമ്പുന്നു. അവളൊരു അന്താളിച്ച, അതായത് അയാളുടെ മുൻപിലേക്ക് ഇത്രയും ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് അയാൾ പറഞ്ഞെന്താണ്, ഇതൊക്കെ ഒന്ന് ചൂടാക്കി തന്നൂടെ, ഇത്രയും ഭക്ഷണങ്ങൾ ഞാൻ എങ്ങനെയാണ് തിന്നുന്നത്? ഇത് പറഞ്ഞിട്ട് അയാൾ പല്ലിറുമ്പുകയാണ്. അപ്പോഴാണ് അവൾ ഓർക്കുന്നത് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേപ്പിലക്കട്ടി കൊടുത്തില്ല. അതായത് ഉച്ചഭക്ഷണത്തിൻ്റെ അവിഭാജ്യ ഘടകം തന്നെ വേപ്പിലക്കട്ടിയാണ്. എന്നാൽ പിന്നെ ഈ വേപ്പിലക്കട്ടിയിൽ മാത്രമായിട്ട് ഇയാൾക്ക് ഭക്ഷണം ഒടുക്കിക്കൂടെ എന്ന് വായനക്കാരായ നമുക്ക് ചോദിക്കാൻ തോന്നും. അതുകൊണ്ട് അതേ വാക്യം TV കൊച്ചുബാവയും എഴുതിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും സിങ്കിൽ അഴുക്കുപാത്രങ്ങളുടെ കോലാഹലമായി. പിന്നെയും ഉച്ചക്ഷീണം തീർന്ന് മയങ്ങി ഉണരേണ്ട 4 മണിയിലേക്ക് അവളുടെ ഭർത്താവ് പോയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു അലർച്ച കേൾക്കുന്നു. എവിടെ എൻ്റെ 4 മണി ചായ? എവിടെ എൻ്റെ പ്രഭാത ഭക്ഷണം? എവിടെ എൻ്റെ ഉച്ചഭക്ഷണം? എവിടെ എൻ്റെ 4 മണി ചായ? ശരിക്കും ഇയാൾ തിന്നാൻ വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത് എന്ന് കഥ വായിക്കുന്ന നമുക്കും ചില സമയത്തൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോന്ന് അറിഞ്ഞുകൂടാ. എന്താണ് ഈ കഥ പഠിപ്പിച്ച സമയത്തും വായിക്കുന്ന സമയത്തും ഒക്കെ എനിക്ക് തോന്നാറുണ്ട് ഈ കഷണ്ടിക്കാരെ ശരിക്കും തിന്നാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള കഷണ്ടിക്കാരനെ സഹിക്കുന്ന കോകിലമാരുണ്ടോ എന്ന് ചോദിച്ചാൽ ആവും, എനിക്കറിഞ്ഞുകൂടാ, നോക്കുക. അങ്ങനെ അയാളുടെ 4 മണി ചായ വന്നിരിക്കുന്ന എന്തൊക്കെയാണ്? ചായ, മിക്സ്ചർ, ബിസ്ക്കറ്റ്,
അത് കണ്ട് അയാൾ അതൃപ്തി പിടിപ്പിച്ച ഒരു നോട്ടത്തോടെ അവളെ നേരിടും മുമ്പ് അത് തിരിച്ചറിഞ്ഞിട്ടെന്ന വിധം അവൾ ഓടുകയാണ്. അപ്പൊ അയാൾ അലറി പറയാണ്, നീ ഒരു നല്ല ഭാര്യയല്ല, നീ ഒരു നല്ല ഭാര്യയല്ല, നീ ഒരു നല്ല ഭാര്യയല്ല. ആര് പറയാണ്? അതായത് ആ കഷണ്ടിക്കാരന്, ഇതൊന്നും പോരെ, ചായ ഉണ്ട്, മിക്സറുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, ഇതൊക്കെ കൊടുക്കുമ്പോഴും അങ്ങേർക്ക് എന്ത് വേണം നോക്കുക എന്താണ് ടി വി കൊച്ചുബാവ എഴുതിയിരിക്കുന്നു. അയാൾ പല്ലുറുമി മേശപ്പുറത്ത് ഇടിക്കുന്നു. രണ്ടാമത്തെ ഇടിക്കു മുമ്പേ അയാൾക്ക് ഇഷ്ടപ്പെട്ട കറുത്ത ഹൽവ അവൾ എത്തിച്ചു കഴിഞ്ഞു. ഹൽവയുടെ ഒട്ടും അവശിഷ്ടം, പേജ് നമ്പർ 37 പ്രധാനപ്പെട്ട പോയിന്റ് ആണ് വരച്ചിടുക. ഹൽവയുടെ ഒട്ടും അവശിഷ്ടങ്ങളുമായി കത്തി അവളെ നോക്കി അടുക്കളയിൽ അവൻ അതിൻ്റെ വായ്ത്തല അവളിലേക്ക് വരച്ചിട്ടേ. എന്താണ് ആ അയാൾക്ക് മുറിച്ചു കൊടുത്ത ഹൽവയിലെ ഒട്ടുന്ന അവശിഷ്ടങ്ങളുമായി കത്തി അവളെ നോക്കി അടുക്കളയിൽ അതിൻ്റെ വായ്ത്തല അതിൻ്റെ മൂർച്ച അവളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ അയാൾ ഇതാ വീണ്ടും ഓഫീസിലേക്ക് പോയി കഴിഞ്ഞു. നീളുന്ന അഴുക്കുപാത്രങ്ങളുടെ ക്ലേശ മുഖങ്ങളുമായി മല്ലിടിച്ച് കോകില സന്ധ്യയിലേക്ക് രാത്രിയിലേക്ക് ധിക്കറിയാതെ ചുമരുകളിൽ തലവച്ചിടിക്കുന്ന വവ്വാലനെ പോലെ തുപ്പിട്ടും തുപ്പിട്ടും തീരാത്ത വെറ്റിലച്ചാറിനെ കുറിച്ച് കുട്ടിക്കാലത്തിന്റെ ദൂരത്തിരുന്ന് അവളോട് മുത്തശ്ശി പാടുന്നു. കോകില പലതും ഓർത്തു പോകുന്നു. വിദൂരമായൊരു രാത്രിയിൽ അടുക്കളയിൽ അമ്മ വിഭവങ്ങളിൽ നിന്ന് വിഭവങ്ങളിലേക്കും അഴുക്കുപാത്രങ്ങളിലേക്കും തേഞ്ഞ വിരലുകളിലേക്കും മാറി മാറി വെളിച്ചത്തിനും ഇരുളിനും വേണ്ടാട്ടോ മോള്, അഴുക്കുപാത്രം ഒന്ന് തൊടണ്ടാട്ടോ അമ്മ പറയുന്നു. അതായത് കോകില ഓർക്കുകയാണ് മുത്തശ്ശി പറഞ്ഞ ഒരു കഥ, തുപ്പിയാളും തുപ്പിയാളും തീരാത്തതാണ് വെറ്റിലച്ചാറിന്റെ പ്രത്യേകതയെന്ന്. അതോടൊപ്പം അവൾ അവളുടെ അമ്മയെ പറ്റി ഓർക്കുന്നു. അടുക്കളയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ വിഭവങ്ങളിൽ നിന്ന് വിഭവങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്ന അമ്മ, അഴുക്കുപാത്രങ്ങൾ കഴുകി കഴുകി തേഞ്ഞ വിരലുകളും ഒക്കെയായിട്ടുള്ള അമ്മ അവളോട് പറയുന്നു, വേണ്ടാട്ടോ മോള് അഴുക്കുപാത്രം ഒന്നും കഴുകണ്ടാട്ടോ എന്ന്. കോകില തന്റെ ആ ഒരു ഓർമ്മയിൽ അമ്മയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മുത്തശ്ശിയെ പറ്റിയിട്ടുള്ള ഓർമ്മയിൽ പറയുന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ കഷണ്ടിക്കാരൻ വരികയാണ്. അങ്ങനെ എന്താ പറയുന്നത് നോക്കുക. 9 കഴിഞ്ഞു, നീ രാത്രി ഭക്ഷണം തയ്യാറാക്കിയില്ലെന്നോ, എനിക്കും മടുത്തു. നിന്നെ പോലെ ഉത്തരവാദിത്വം ഇല്ലാത്തവളെ താങ്ങാൻ ഇനി എനിക്ക് സാധ്യമല്ല. ഓർക്കുക അയാൾ എന്താ പറയുന്നത്. ശരിക്കും ഇത് കോകില തിരിച്ചല്ലേ പറയുന്നത്, നിങ്ങളെ പോലെ ശാഠ്യക്കാരനായ ഒരു ഭർത്താവിനെ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് കോകില പറയേണ്ടടുത്ത് അയാൾ പറയുകയാണ്, 9 കഴിഞ്ഞിട്ടും രാത്രി ഭക്ഷണം തയ്യാറാക്കിയില്ലെന്നോ, എനിക്കും മടുത്തു. നിന്നെ പോലെ ഉത്തരവാദിത്വം ഇല്ലാത്തവളെ താങ്ങാൻ എനിക്ക് സാധ്യമല്ല. കോകിലയെ പിടിച്ചു കുലുക്കിയ മുരൾച്ച വന്നു കഴിഞ്ഞു. വെട്ടുകല്ലുകളുടെ സുഷിരങ്ങൾ സ്വനഗ്രാഹികളായി കഴിഞ്ഞു. അവൻ്റെ പെരുവയറ്റിൽ ഒരു ചാമ്പ് അവളോട് ആരോ മന്ത്രിക്കുന്നു. അതായത് കഥ വായിക്കുന്ന വായനക്കാരായ നമുക്ക് ഓരോരുത്തർക്കും തോന്നും ആ കഷണ്ടിക്കാരൻ്റെ പെരുവയറ്റിൽ ഒരു ചാമ്പ് എന്ന് അവളോട് പറയാൻ തോന്നും. അത് ആര് പറയുകയാണ്? അടുക്കള ചുമരിലെ ആ ഒരു കരിങ്കല്ലിൻ്റെ സുഷിരങ്ങൾ അവളോട് പറയുന്നു. നോക്കുക, വറവ് ചട്ടിയിലേക്ക് നോക്കി അവൾ ഒന്നും ഓർക്കാതെ നിർവേദത്തിൽ തുടരുന്നു. ദാ കൊണ്ടുവരുന്നു. വിയർപ്പും പേടിയും നിറഞ്ഞ കോകിലയുടെ ശബ്ദം അതയാളെ മാന്യമായി സത്കരിച്ചു കഴിഞ്ഞു. അയാൾക്ക് വേണ്ടത് എന്താണ്? അവളുടെ ഭയം നിറഞ്ഞ ശബ്ദമാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ കോകില ഒന്ന് കടുപ്പിച്ച് സംസാരിച്ചു എന്ന് ഈ കഷണ്ടിക്കാരനെ ഒന്ന് ഒതുക്കാൻ പറ്റുമായിരുന്നു. അവളുടെ ഭയമാണ് അയാളെ വീണ്ടും വീണ്ടും ഇത്ര ശക്തമായിട്ട് പ്രകോപനം അല്ലെങ്കിൽ അത്ര ശക്തമായിട്ട് ദേഷ്യങ്ങൾ ഉണ്ടാക്കുന്നത്. നോക്കുക, അവസാനം അയാൾ പറയുകയാണ്, ഇപ്പോൾ പറയുന്നതിന് ഒരു മയം. നോക്കുക, പകലന്തിയോളം ആപ്പീസിൽ കഷ്ടപ്പെടുന്നവനാണ് ഞാൻ. ആ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെങ്കിലും സമയത്ത് തരേണ്ടതല്ലേ നീ. അതായത് അയാളുടെ ആ ഒരു സംസാരത്തിൽ അല്പം സൗമ്യത വന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ആര് പറയാണ്? ടി വി കൊച്ചുബാവ ഇങ്ങനെ പറയുന്നു, ഈ കുറ്റപ്പെടുത്തൽ തീരെ ഒഴിവാക്കാതെയാണ് അയാൾ ചോദിക്കുന്നത്. എന്നാലോ പുരുഷന്മാർ രാത്രി നേരങ്ങളിൽ ഭാര്യമാരോട് കനിവുറ്റവരായി തീരുന്നു. കഷണ്ടിയിലേക്ക് രാത്രിയുടെ തണുപ്പ് വീഴുന്നതോടെ പ്രത്യേകിച്ചും. അങ്ങനെ അയാൾക്ക് രാത്രിയായപ്പോൾ അവളോടുള്ള കലിപ്പുണ്ട്, കുറ്റപ്പെടുത്തൽ ഉണ്ട്, എങ്കിലും അതിലൊരു സൗമ്യതയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അയാളുടെ രാത്രിയിലെ ഭക്ഷണം കേട്ട് നോക്കിക്കേ, ചില്ലറയൊന്നുമല്ല, ചപ്പാത്തി, മട്ടൻ കറി, മട്ടൻ ഫ്രൈ. അവളിങ്ങനെ മേശപ്പുറത്ത് നിരത്തി വച്ചിരിക്കണം. ഉടനെ അയാൾ ചോദിക്കണം, എവിടാണ് എൻ്റെ പിരുപിരി? അയാൾക്ക് എന്താണ് ഈ ഒരു മട്ടൻ കറിയോ മട്ടൻ ഫ്രൈയോ ചപ്പാത്തിയോ ഒന്നും പോലെ അയാൾക്ക് പിരുപിരി വേണം. അയാൾ അന്വേഷിക്കുന്നു. അതൊരു കോഡാണ്. അതായത് മുട്ട ഫ്രൈയിങ് പാനിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കുരുമുളക് പൊടിയും ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കുഴച്ചു മറിച്ചതാകുന്നു പിരുപിരി. ഓ മറന്നു, അവൾ വിറയലോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ഓടുന്നു. എന്ന
എന്താണ് ഇവിടെ ചേർക്കേണ്ട ഉചിതമായ വാല്? ഓടുകയാണോ പായുകയാണോ പറക്കുകയാണോ എന്ന സംശയം ബാക്കി നിൽക്കുന്നു. കുത്താൻ വരുന്ന കാളക്കൂറ്റനിൽ നിന്ന് നിങ്ങൾ ജീവിതം രക്ഷിച്ചെടുക്കുന്നത് ഏതു വിധത്തിലായിരിക്കും? അതായത് കൊച്ചുബാവ നമ്മളോട് ചോദിക്കുകയാണ്, ഈ കോകിളിയെ അടുക്കളയിലേക്ക് പായുകയാണോ ഓടുകയാണോ അല്ലെങ്കിൽ പറക്കുകയാണോ എന്നറിയില്ല, എന്താണെങ്കിലും അല്ലയോ വായനക്കാരെ നിങ്ങളൊന്ന് ഓർക്കൂ, കുത്താൻ വരുന്ന കാളക്കൂറ്റനിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് രക്ഷിക്കുക നോക്കുക. ചപ്പാത്തി, മട്ടൻ കറി, മട്ടൻ ഫ്രൈ പോരാ, പിരിപിരി കൂടി വേണം ആണുങ്ങൾക്ക്. എന്നാൽ പിന്നെ ഈ പിരിപിരി മാത്രമായി രാത്രി ഭക്ഷണം ഒടുക്കാത്തതെന്തേ ഇവർ? മുട്ടയെ ഇഞ്ചിയിലേക്കും കുരുമുളകിലേക്കും വ്യതയോടെ ഓടിച്ചുകൊണ്ട് കോകില ചിന്തിക്കുന്നു, ദുഷ്ട, ഒരു വട്ടമെങ്കിലും അയാളെ അങ്ങനെ വിളിച്ച് നീ നിന്റെ വിധിയെ ശപിക്ക്. ആരോ വീണ്ടും അവളോട് മന്ത്രിക്കുന്നു. അവൾ തീയിലേക്ക് നോക്കി നിശബ്ദം നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വീണ്ടും കോകില പാത്രങ്ങൾ കഴുകി തീർക്കുന്ന 12 മണിയിലേക്ക് രാത്രി വളർന്നു. സമയത്തെ അതിന്റെ ഘടനയെ ും തീർപ്പിലും വെച്ച് തകർക്കുന്നു അടുക്കള. അതുകൊണ്ട് ചില നാറിയ നാട്ടറിവുകളുടെ ഛായാചിത്രങ്ങളിലൂടെ കോകില പുനർജനിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് ഇന്ന് TV കൊച്ചുബാവ പറയുന്നു ഇങ്ങനെയുള്ള കോകിലമാർ അനേകമുണ്ട്. ആ കോകിലയുടെ ഒരു പുനർജന്മത്തെ ഈ ഒരു വാക്കുകളിലൂടെ പറയുന്നു. കോകില നീ എവിടെ? പാത്രങ്ങൾക്കിടയിൽ കോകില പ്രഭാതത്തിലേക്ക് പറയുന്നു ഞാനിവിടെ. വീണ്ടും ചോദിക്കുന്നു കോകില നീ ഇവിടെ? പാത്രങ്ങൾക്കിടയിൽ കോകില ഉച്ചയിലേക്ക് നോക്കി പറയുന്നു ഞാനിവിടെ. വീണ്ടും ചോദിക്കുന്നു കോകില നീ എവിടെ? പാതിരയിൽ പാത്രങ്ങൾക്കിടയിൽ അനക്കമില്ല. അടുക്കള അവളെ തിന്നു കഴിഞ്ഞിരിക്കുന്നു, കോകിലയെ തിന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കോകില 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 എന്ന് വിളിച്ചിട്ട് കാര്യമില്ല, കോകില എപ്പോഴും അടുക്കളയിൽ തന്നെയാണ്, പാത്രങ്ങൾക്കിടയിൽ തന്നെയാണ്. അതായത് കോകില അവളുടെ ഭർത്താവിന്റെ അലർച്ച വന്നെത്തുകയാണ്. ഞാൻ വർത്തമാന പത്രം 3 ആവൃത്തി വായിച്ചു കഴിഞ്ഞു. ഒരു ഭാര്യയുടെ കടമ നീ മറക്കുന്നു. ഞാൻ നിന്നെ കാത്തു കിടക്കുകയാണ്. വരുന്നുണ്ടോ നീ? ഓർക്കുക, ആ കഷണ്ടിക്കാരൻ എന്താണ് പറഞ്ഞത്? ഇത്രയും നേരം അലർച്ചയായിരുന്നു. ആ അലർച്ചയോടെ പറയുന്നു ഞാൻ വർത്തമാന പത്രം 3 ആവൃത്തി വായിച്ചു, നിന്നെ കാത്തു കിടക്കുന്നു, വരുന്നുണ്ടോ നീ? കോകില ഇപ്പോൾ എന്തായിരിക്കും ഓർക്കുക? ഞാൻ ഇതുവരെ കുളിച്ചില്ല കണവ. കണവ എന്നാണ് അവൾ പ്രയോഗിക്കുന്നത്. വാസ്തവത്തിൽ അവൾ നിലവിലുള്ള ആ സ്വത്വത്തിന്റെ ഭർത്താവിന്റെ പേര് മറന്നുപോയിരിക്കുന്നു. നിങ്ങൾക്കും അറിയില്ല അയാളുടെ പേര്. കോകിലയുടെ ഭർത്താവ് അച്ചി. ഞാൻ തുമ്മിയതല്ല, TV കൊച്ചുബാവ തുമ്മിയതാണ്. അതായത് നിങ്ങൾക്കും അറിയില്ല അയാളുടെ പേര്, കോകിലയുടെ ഭർത്താവ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആ ഒരു തുമ്മലിനെ എന്ത് സൂചിപ്പിക്കുകയാണ്? നമ്മൾ വായനക്കാര് ഈ ഒരു കഷണ്ടിക്കാരന് നല്ല ഉചിതമായ പേരുകൾ നൽകുന്നുണ്ടാകും എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് TV കൊച്ചുബാവ ആ ഒരു തുമ്മല് ഇടുന്നത്. നോക്കുക, അത്രയൊക്കെ പതിഭക്തയായ ഭാരത സ്ത്രീക്ക് കഴിയും. ഹ ഹ ഹ, വെട്ടുകല്ലുകൾ ചിരിച്ചതോ കോകില സ്വയം ചിരിച്ചതോ രണ്ടായാലും ഒരു ചിരി ഇറച്ചിയിൽ നിന്ന് തെറിച്ചു വീഴുന്നു. എൻ്റെ കണവ, ഞാൻ ഇതുവരെ കക്കൂസിലും പോയിട്ടില്ല. ആന്ത്രാവായുവിൻ്റെ ചീഞ്ഞ മണവുമായി കിടക്കയിലേക്ക് വരാൻ എനിക്ക് വയ്യായി. ദാ വന്നു കഴിഞ്ഞു. അതായത് കോകില നീ എവിടാണ്? ഞാൻ വർത്തമാന പത്രം 3 ആവൃത്തി വായിച്ചു, നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കോകില പറയുന്നു പാഞ്ഞ് എന്നു തന്നെ. ബാത്റൂമിലേക്ക് കയറുന്നു, കുളിച്ചെന്ന് വരുത്തുന്നു ശരീരത്തിൽ. ഭർത്താവിന് വേണ്ടി മാത്രമുള്ള ഭക്ഷണശാല, അവിടെ വിയർപ്പും ചെളിയും കുമിഞ്ഞിരിക്കുന്നു. കഴുകി വൃത്തിയാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധിക്കുന്നു. ആഫ്റ്റർ ഷേവിംഗ് ലോഷൻ എടുത്ത് ഭക്ഷണശാലയിലേക്ക് തൊടുവിച്ച് കിടുകിടക്കുന്നു. പുരുഷന്റെ കൃഷിയിടമാകുന്നു സ്ത്രീ. വരച്ചിടുക, പുരുഷന്റെ കൃഷിയിടമാകുന്നു സ്ത്രീ എന്ന പഴമൊഴി. പഴമൊഴിയിലൂടെ മുന്നേറുന്ന കഷണ്ടിക്കാരനായ കൃഷിക്കാരനെ കുറിച്ച് മാത്രം നിങ്ങൾ ഇനി കുറച്ചു നേരത്തേക്ക് ചിന്തിക്കുക. അതായത് TV കൊച്ചുബാവ നമ്മളോട് പറയുകയാണ്, അങ്ങനെ അവൾ തൻ്റെ ഭർത്താവിന് വേണ്ടി മാത്രം തൻ്റെ ശരീരത്തിലെ ആ ഭക്ഷണശാലയെ കഴുകി വൃത്തിയാക്കി അവസാന എന്ത് ചെയ്യണം? ആഫ്റ്റർ ഷേവിംഗ് ലോഷനും എടുത്തതിന് ശേഷം അയാളുടെ മുറിയിലേക്ക് ചെല്ലുകയോ? പുരുഷന്റെ കൃഷിയിടമാകുന്നു സ്ത്രീ എന്ന പഴമൊഴി. ആ പഴമൊഴിയിലൂടെ മുന്നേറുന്ന കഷണ്ടിക്കാരനായ കൃഷിക്കാരനെ കുറിച്ച് മാത്രം ചിന്തിക്കുക ഇനി കുറെ നേരത്തേക്ക്. കോകിലയുടെ ദിവസം രാത്രിയുടെ ചവറിലേക്ക് വളർന്നു തീരാറായി. വേദനിക്കുന്ന ഒരു മന്ദഹാസവുമായി കോകില കിടക്കപ്പുറത്ത്. ഭർത്താവിന്റെ നിശിതങ്ങളായ കൂർക്കം വലികൾക്കിടയിൽ കിടന്ന് ഉറങ്ങാതെ കോകില ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? കോകിലമാർ ചിന്തിക്കുന്നത് ഇത് തന്നെയായിരിക്കും, നാളത്തെ ഭക്ഷണ സാധന എന്തായിരിക്കണം ഈശ്വര. അന്നേരം അവളുടെ ഉറങ്ങാത്ത കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ മെല്ലെ മെല്ലെ അതിനും അപ്പുറത്ത് തുറന്ന വായോടെ അടുക്കളയവളെ കാത്തിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് കഥ അവസാനിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞിരുന്നു കഥയുടെ ഏറ്റവും ആരംഭത്തിൽ നമ്മൾ എഴുതി ചേർത്തു എന്താണ്, അടുക്കളയിലെ തേഞ്ഞു തീർന്ന വീട്ടുപകരണമാണ് സ്ത്രീ എന്ന സാവിത്രി രാജീവിന്റെ വാക്യങ്ങൾ പറഞ്ഞു എങ്കിൽ, അതോടൊപ്പം
ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ നമ്മളൊക്കെ കണ്ടതാണ്. ആ സിനിമയിലും ഏകദേശം ചില സമയങ്ങളിലും ചില സാഹചര്യങ്ങളിലും ഈ കോകിലയെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നുവെങ്കിൽ ഇതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന നോവൽ, കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവൽ. നിങ്ങൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു അടുക്കള എന്ന ചെറുകഥയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി അവസാനിപ്പിക്കേണ്ടത് ആരിലാണ്. അതായത് നമ്മൾ സാവിത്രി രാജീവിനെ പറ്റിയിട്ടും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനെ പറ്റിയിട്ടും ഒക്കെ സൂചന നൽകിക്കോളൂ. ഏറ്റവും ലാസ്റ്റ് കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന ഒറ്റ നോവലാണ് ഈ ഒരു കഥയ്ക്ക് കൊടുക്കാവുന്ന മറുപടി. ആ ഒരു നോവലിലെ ചേതന ഗൃന്ദ മല്ലിക് എന്ന പെൺകുട്ടി, അവൾ എന്താണ് ചെയ്യുന്നത്? അതായത് തൂക്കിക്കൊല്ലുക എന്നത് പുരുഷന് മാത്രം കൽപ്പിച്ചിരുന്ന ഒരു ജോലിയാണെങ്കിൽ ആ ഒരു ജോലിയെ, ആ ഒരു പാരമ്പര്യത്തെ തൻ്റെ ഇടത്തോടെ ഏറ്റെടുക്കുന്ന ചേതന ഗൃന്ദ മല്ലിക് എന്ന പെൺകുട്ടിയിലൂടെ കഥ പറയുന്നു. അതായത് എല്ലാ കോകിലമാരും ടി വി കൊച്ചുബാവിയുടെ അടുക്കള എന്ന ചെറുകഥയിലെ കോകിലമാരെ പോലെ അല്ല എന്ന് കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന ഒറ്റ നോവലിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. അതായത് ചേതന ഗൃന്ദ മല്ലിക് എന്ന പെൺകുട്ടി അതുവരെ സമൂഹം ഒരിക്കലും ഒരു പെണ്ണിന് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചിരുന്ന തൂക്കിക്കൊല്ലുക എന്ന ആ ഒരു കൃത്യത്തെ അവൾ സ്വയം ഏറ്റെടുക്കുകയും അത് വളരെ ധൈര്യപൂർവ്വം, അത് അവളുടെ മനസ്സിൻ്റെ ധൈര്യമാണ്, അല്ലെങ്കിൽ എന്താണ് ഞാനൊരു പെണ്ണാണ് എന്ന് വിചാരിച്ച് എന്നെ മാറ്റി നിർത്താൻ പറ്റില്ല എന്ന ഒരു കാഴ്ചപ്പാടിനെ വളരെ ശക്തമായിട്ട് കൊണ്ടുവരുന്നു ആരാച്ചാർ എന്ന നോവലിലെ ചേതന ഗൃന്ദ മല്ലിക് എന്ന പെൺകുട്ടി. എഴുതി അവസാനിപ്പിക്കുക കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലാണ് ടി വി കൊച്ചുബാവയുടെ ചെറുകഥയിലെ കോകില. ഈ ഒരു കോകിലയല്ല ഇന്നുള്ളത്. ഇന്നത്തെ പെൺകുട്ടികൾ മാറിയിരിക്കുന്നു, അവരുടെ കാഴ്ചപ്പാടുകളും രീതികളും മാറിയിരിക്കുന്നു. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നതിലെ പെൺകുട്ടി ലാസ്റ്റ്, അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യണം, എല്ലാം വിട്ടെറിഞ്ഞിട്ട് അവൾ എന്താണ് ധൈര്യപൂർവ്വം സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ കെ ആർ മീര എന്ന എഴുത്തുകാരിയുടെ നോവലിലെ നായികയോ ഒരു വലിയ സന്ദേശം, ഒരു വലിയ ശക്തമായ ഒരു സന്ദേശത്തെയാണ് വായനക്കാരായ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അത് തീർച്ചയായും നിങ്ങൾ കഥയിൽ എഴുതി വേണം. പരീക്ഷയ്ക്കെങ്കിലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ തീർച്ചയായിട്ടും അതും കൂടി എഴുതി ചേർക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും എന്താണ്, നമുക്കിനി ഒരു കവിത കൂടി എടുക്കാനുണ്ട്. തോരാമഴ റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിതയാണ്. ആ കവിത കൂടി എടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ വിശദമായി പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് വേഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ എത്തിക്കുക. അതോടൊപ്പം ക്ലാസ് ഷെയർ ചെയ്ത് കിട്ടുന്ന എല്ലാവരും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്തോളൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.